അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 രൂപ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാഷ് ബാക്ക് കയറിയതാണ്, ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 3 തവണ വിഡ്രോ ചെയ്തും ഒരേ ടൈമിലാണ് എനിക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. ഇത് ഒരു ബിസ്ക്കറ്റാണ്, മയോര എന്ന കമ്പനിയുടെ മാൽക്കിസ്റ്റ് എന്ന ബിസ്ക്കറ്റാണ്. നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടാവും, ഞാനിത് പലപ്പോഴും വാങ്ങാറുണ്ട്. ഇതിന് 60 രൂപയാണ് എം ആർ പി. ഇതിന് പ്രൊമോഷണൽ ഓഫർ എന്നുള്ള രീതിയിൽ ഇത് 50 രൂപക്കാണ് വിൽക്കുന്നത്, 10 രൂപ ഓഫർ എന്നുള്ള രീതിയിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ മാൽക്കിസ്റ്റിയുടെ ചീസ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റാണ്, മാൽക്കിസ്റ്റ് ചീസ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഞാൻ വാങ്ങാറുണ്ട്. ഇതിനിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഞാനിത് 2-3 ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു ഓഫർ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റോക്ക് വന്നപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ക്യാഷ് ബാക്കാണ്. 50 രൂപക്ക് നമ്മൾക്ക് ഇത് വാങ്ങാം, എന്നിട്ട് ഇവിടെ ക്യാഷ് ബാക്ക് ഉണ്ട്. ഗ്യാരൻറ്റീഡ് ക്യാഷ് ബാക്ക് 20 റുപ്പീസും അതുപോലെ അപ് ടു 50 റുപ്പീസ്, 50 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും. ഇതിൽ 20 രൂപ ഗ്യാരൻറ്റീഡാണ്, അതായത് 20 രൂപ നമുക്ക് എങ്ങനെയായാലും കിട്ടിയിരിക്കും. 20 രൂപ നമുക്ക് ഗ്യാരൻറ്റീഡായിട്ട് ക്യാഷ് ബാക്ക് ഷുവറാണ്. 50 രൂപ വരെ കിട്ടാം എന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഏതായാലും ഒരു 3 പാക്കറ്റ് മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഓഫർ വരാത്തപ്പോഴും ഞാനിത് വാങ്ങാറുണ്ട്. നല്ല അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് തന്നെയാണ് ഈ മാൽക്കിസ്റ്റ് ചീസ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്. ഇതിൽ പറയുന്നത് യുണീക്ക് കോഡ് ഉണ്ട്, അത് 20 മുതൽ 50 രൂപ വരെയാണ് ക്യാഷ് ബാക്ക് ഉണ്ടാവുക എന്നാണ്. ഇനി ഒരാൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം വാങ്ങിയത്. എനിക്ക് ഓൾറെഡി 3 മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്പർ പ്രകാരമായിരിക്കും പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ 3 എണ്ണം പരീക്ഷ നോക്കാം. ഇനിയിപ്പോൾ അത് അതുപോലെ ക്യാഷ് ബാക്ക് 20-ൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും വാങ്ങാനൊരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാമെന്നുള്ള രീതിയിലാണ് ഏതായാലും വാങ്ങി. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൊടുത്തിട്ടുള്ളത്, തമിഴ്നാട്ടിലാണെങ്കിൽ ഫിക്സഡ് ക്യാഷ് ബാക്ക് ഓഫ് 20. തമിഴ്നാട്ടിൽ മാത്രം എന്തോ ഒരു റിസ്ട്രിക്ഷൻ തോന്നുന്നു, കാരണം അവിടെ 20 രൂപ ഫിക്സഡ് ആയിട്ടാണ് കിട്ടുക. അവിടെ അതേപോലുള്ള 20-ൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് ക്യാഷ് ബാക്ക് കിട്ടൂല. നോൺ ഓഫർ പാക്സ് ഓൾസോ അവൈലബിൾ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്യാഷ് ബാക്ക് എന്ന് വലിയൊരു സ്റ്റിക്കറായിട്ട് കൊടുത്തിട്ടുണ്ട്, വലിയൊരു പിക്ചർ. ഈ ഒരു ലേബലുള്ള പാക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ വാങ്ങിയ 3-നും ആ ലേബലുണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപേ ഇത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ നാട്ടിലെത്തിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ഷോപ്പിൽ ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങോട്ട് സാധനം വാങ്ങാൻ പോയപ്പം അവർ പറഞ്ഞു നിങ്ങൾ ചോദിച്ച ക്യാഷ് ബാക്കുള്ള ബിസ്ക്കറ്റ് പാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്, നവംബർ 30 വരെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാങ്ങണം, വാങ്ങുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും വേണം. അപ്പോൾ ഏതായാലും ഇത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ക്യാഷ് ബാക്ക് എത്ര വരെ കിട്ടുന്നുണ്ട് നമുക്ക് ഏതായാലും നോക്കാം. അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്, 20-ൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇനിയും പാക്കറ്റ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ക്യാഷ് ബാക്ക് പ്രതീക്ഷിച്ചിട്ട് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റാണ്. പിന്നെ ക്യാഷ് ബാക്കും കിട്ടുന്ന ടൈമല്ല, ഏതായാലും നവംബർ 30 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് പൊട്ടിച്ച് നോക്കുകയാണ് ഒന്ന്, എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം. ക്യാഷ് ബാക്ക് അപ് ടു 50 റുപ്പീസ് എന്നൊക്കെ പറയണ്ടല്ലോ, 50 കിട്ടും നോക്കാമല്ലോ. ഏതായാലും 20 ഏതായാലും ഷുവറാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാട്ടോ, ഈ കവറിൻ്റെ ഉള്ളിൽ കോഡ് കിടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കേതാ, ഇവിടെയാണ് കോഡുള്ളത്. ഇത് എനിക്ക് കിട്ടിയ കോഡാണ്, ഇനി ഈ കോഡ് നിങ്ങളടിച്ചിട്ട് കാര്യമില്ല, അത് ഓൾറെഡി ഞാൻ റിഡീം ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഡ് വെച്ചിട്ടാണ് ഇനി കളി. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. ഞാൻ QR സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ലെൻസ് എന്ന ആപ്പ്. ഓക്കെ, ഞാൻ QR കോഡ് സ്കാൻ ചെയ്തു. ഇപ്പോൾ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ബിസ്ക്കറ്റ് കാണാൻ പറ്റുന്നൊരു അമിതാഭ് ബച്ചനുണ്ട്. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്യാണ്. ഇതിൽ ഫസ്റ്റ് യുണീക്ക് കോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കോഡിൽ ആൽഫാന്യൂമറി കേട്ടോ, അപ്പോൾ അത് അതേപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടിയ കോഡ് ഞാൻ അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്നത് പേരാണ്, പിന്നീട് ചോദിക്കുന്നത് ഇമെയിലാണ്, അതിൻ്റെ ശേഷം ചോദിക്കുന്നത് ഫോൺ നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് OTP ആണ്, OTP വരുന്നുണ്ട്. അപ്പോൾ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതായാലും 7-ഡിജിറ്റ് OTP ആണ് വന്നത്. ആ, ഇവിടെ എനിക്ക് You are about to redeem 20 cashback. അപ്പോൾ എനിക്ക് 20 രൂപ ക്യാഷ് ബാക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അത് NEFT ആണോ UPI ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈസി മെത്തേഡ് എനിക്ക് UPI ആണ്. ഇനി നമ്മുടെ UPI ID അടിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ അടിച്ചത് എൻ്റെ Amazon UPI ID ആണ് കേട്ടോ.
അപ്പോൾ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് മാൽകിസ്റ്റ് ക്യാഷ് ബാക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനായി ഇപ്പോൾ, നേരത്തെ പറഞ്ഞ 24 മണിക്കൂറിനായിരുന്നു, എന്തായാലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, റിഡംഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ക്വയറീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ പാക്കറ്റ് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. രണ്ടാമത്തതിന് ഞാൻ എൻ്റെ ഗൂഗിൾ പേയുടെ യു പി ഐ ഡി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആഹാ, ഇതിലെനിക്ക് 40 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടോ? അപ്പോൾ രണ്ടാമത് തവണ 40 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. 40 രൂപയാണ് ക്യാഷ് ബാക്ക്, ഇതിൻ്റെ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 40 രൂപ, 40 റുപ്പീസ് ക്യാഷ് ബാക്ക്. അപ്പോൾ 40 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തതിന്. അങ്ങനെ അതും നമ്മൾ വിഡ്രോ പോലെ കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്നുണ്ട് ഒരു മൊബൈൽ നമ്പറിൽ ഒരു ദിവസം ഒരു തവണ ക്യാഷ് ബാക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് ഇപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഓഫർ പീരീഡിൽ, അതായത് ഓഫറിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ, ഏകദേശം 2 മാസത്തോളം ഓഫറുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് 5 തവണയാണ് ഒരു നമ്പറിൽ റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഒരു ദിവസം ഒരു തവണയേ പറ്റുള്ളൂ ഒരു ഫോൺ നമ്പറിൽ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി എൻ്റെ 2 നമ്പേഴ്സിൽ ചെയ്തു. അപ്പോൾ എൻ്റെ 3-ാമത്തെ ഫോൺ ഞാനിപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള നമ്പർ വെച്ചിട്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ, OTP നിർബന്ധമാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് 2 നമ്പറിൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഈ 3-ാമത്തെ നമ്പറിലും കൂടി ചെയ്തു. ഫസ്റ്റത്തതിൽ 70 രൂപ കിട്ടിയത്, 2-ാമത്തിൽ 40 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തതിൽ എത്ര കിട്ടുന്ന ഏതായാലും നോ, ഭാഗ്യമില്ല ഫ്രണ്ട്സ്, ഭാഗ്യമില്ല, 20 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 പാക്കറ്റ് മാൽകിസ്റ്റ് ബിസ്ക്കറ്റ് അൺബോക്സ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ആകെ 80 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് 80 രൂപ തിരിച്ച് കിട്ടിയല്ലോ. ഒരു 40 രൂപയുടേതും 2 20 രൂപയുടേതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്യാഷ് ബാക്ക്സ് വരുന്നത്. ക്യാഷ് ബാക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല, ക്യാഷ് ബാക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, 40 രൂപ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാഷ് ബാക്ക് കയറിയതാണ്, ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളൂ. ഞാനത് കയറില്ല എന്ന് കരുതി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 തവണ വിഡ്രോ ചെയ്തും ഒരേ ടൈമിലാണ് എനിക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയെങ്കിലും, അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ തുടർന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.